പുറപ്പാട് പുസ്തകം 17 അധ്യായം 1 മുതൽ ഉള്ള വാക്യങ്ങൾ. അനന്തരം ഇസ്രായേൽ മക്കളുടെ സംഘം എല്ലാം സീൻ മരുഭൂമിയിൽ നിന്ന് പുറപ്പെട്ടു യഹോവയുടെ കൽപ്പനപ്രകാരം ചെയ്ത പ്രയാണങ്ങളിൽ രെഫീദീമിലെത്തി പാളയമിറങ്ങി. അവിടെ ജനത്തിന് കുടിപ്പാൻ വെള്ളമില്ലായിരുന്നു. അതുകൊണ്ട് ജനം മോശയോട്, ഞങ്ങൾക്ക് കുടിപ്പാൻ വെള്ളം തരിക എന്ന് കലഹിച്ചു പറഞ്ഞതിനും മോശ അവരോട്, നിങ്ങൾ എന്നോട് എന്തിന് കലഹിക്കുന്നു? നിങ്ങൾ യഹോവയെ പരീക്ഷിക്കുന്നത് എന്ത് എന്ന് പറഞ്ഞു. ജനത്തിന് അവിടെ വെച്ച് നന്നാ ദാഹിച്ചതുകൊണ്ട് ജനം മോശയുടെ നേരെ പിറുപിറുത്തു. ഞങ്ങളും മക്കളും ഞങ്ങളുടെ മൃഗങ്ങളും ദാഹം കൊണ്ട് ചാകേണ്ടതിന് നീ ഞങ്ങളെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്നത് എന്തിന് എന്ന് പറഞ്ഞു. മോശ യഹോവയോട് നിലവിളിച്ചു, ഈ ജനത്തിന് ഞാൻ എന്തു ചെയ്യേണ്ടു? അവരെന്നെ കല്ലെറിവാൻ പോകുന്നുവല്ലോ എന്ന് പറഞ്ഞു. യഹോവ മോശയോട്, ഇസ്രയേൽ മൂപ്പന്മാരെ ചിലരെ കൂട്ടിക്കൊണ്ട് നീ നദിയെ അടിച്ച വടിയും കയ്യിലെടുത്ത് ജനത്തിന്റെ മുമ്പാകെ കടന്നുപോക. ഞാൻ ഹോരേബിൽ നിന്റെ മുമ്പാകെ പാറയുടെ മേൽ നിൽക്കും, നീ പാറയെ അടിക്കണം. ഉടനെ ജനത്തിന് കുടിപ്പാൻ വെള്ളം അതിൽ നിന്ന് പുറപ്പെടും എന്ന് കൽപ്പിച്ചു. ഇസ്രയേൽ മൂപ്പന്മാർ കാണുക മോശ അങ്ങനെ ചെയ്തു. ഇസ്രയേൽ മക്കളുടെ കലഹനിമിത്തം യഹോവ ഞങ്ങളുടെ ഇടയിൽ ഉണ്ടോ ഇല്ലയോ എന്ന് അവർ യഹോവയെ പരീക്ഷിക്കുന്ന നിമിത്തം അവൻ ആ സ്ഥലത്തിന് മസ പരീക്ഷ എന്നും മെരീബ കലഹം എന്നും പേരിട്ടു. രെഫീദീമിൽ വെച്ച് അമാലേക്ക് വന്ന് ഇസ്രയേലിനോട് യുദ്ധം ചെയ്തു. അപ്പോൾ മോശ യോശുവയോട്, നീ ആളുകളെ തെരഞ്ഞെടുത്ത് പുറപ്പെട്ടു അമാലേക്കിനോട് യുദ്ധം ചെയ്യുക, ഞാൻ നാളെ കുന്നിൻ മുകളിൽ ദൈവത്തിന്റെ വടി കയ്യിൽ പിടിച്ചും കൊണ്ടു നിൽക്കും എന്ന് പറഞ്ഞു. മോശ തന്നോട് പറഞ്ഞതുപോലെ യോശുവ ചെയ്തു, അമാലേക്കിനോട് പോരുതു. എന്നാൽ മോശയും അഹരോനും ഹൂരും കുന്നിൻ മുകളിൽ കയറി. മോശ കൈ ഉയർത്തിയിരിക്കുമ്പോൾ ഇസ്രയേൽ ജയിക്കും, കൈ താഴ്ത്തിയിരിക്കുമ്പോൾ അമാലേക്ക് ജയിക്കും. എന്നാൽ മോശയുടെ കൈക്ക് ഭാരം തോന്നിയപ്പോൾ അവർ ഒരു കല്ലെടുത്തു വെച്ചു, അവൻ അതിന്മേലിരുന്നു. അഹരോനും ഹൂരും ഒരുത്തൻ ഇപ്പുറത്തും ഒരുത്തൻ അപ്പുറത്തും നിന്ന് അവന്റെ കൈ താങ്ങി. അങ്ങനെ അവന്റെ കൈ സൂര്യനാസ്തമിക്കും വരെ ഉറച്ചു നിന്നു. യോശുവ അമാലേക്കിനെയും അവന്റെ ജനത്തെയും വാളിന്റെ വായ്ത്തലയാൽ തോൽപ്പിച്ചു. യഹോവ മോശയോട്, നീ ഇത് ഓർമ്മയ്ക്കായിട്ട് ഒരു പുസ്തകത്തിൽ എഴുതി യോശുവയെ കേൾപ്പിക്ക. ഞാൻ അമാലേക്കിന്റെ ഓർമ്മ ആകാശത്തിന്റെ കീഴിൽ നിന്നും അശേഷം മായ്ച്ചു കളയും എന്ന് കൽപ്പിച്ചു. പിന്നെ മോശ ഒരു യാഗപീഠം പണിതു. അതിന് യഹോവ നിസി, യഹോവ എന്റെ കൊടി എന്ന് പേരിട്ടു. യഹോവയുടെ സിംഹാസനത്താണ യഹോവയ്ക്കു അമാലേക്കിനോട് തലമുറയായി യുദ്ധമുണ്ട് എന്നു അവൻ പറഞ്ഞു.